ധനാത്മകമായ ഈ യാത്രയുടെ 14-ാമത്തെ ദിവസമാണിന്ന്. ഒരു സമൂഹമായി പരിശുദ്ധ നമ്മുടെ മക്കളായി നാം നടത്തുന്ന തീർത്ഥാടനം അനുഗ്രഹകരമായി തീരട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണം നാം ലക്ഷ്യം വെക്കുകയാണ്. പാപത്തിൻ്റെ എല്ലാ ചായ്വുകളിൽ നിന്നും പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നാം വിടുതൽ നേടുകയും സുഹൃതങ്ങളിൽ നാം വളരുകയും ചെയ്യണം. സുഹൃതങ്ങളുടെ ഒരു പൂർണ്ണത പരിശുദ്ധ അമ്മയിലാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാം. നിരാശയ്ക്ക് അടിപ്പെടേണ്ട ഒരനുഭവമാണ് പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകിച്ചും യേശുവിനോടൊപ്പമുള്ള ഗോകുൽത്തായിലേക്കുള്ള യാത്രയിൽ ഉണ്ടായത്. അവിടെയും പ്രത്യാശ കൈവിടാതെ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ ജീവിതം പുണ്യപൂർണമായ ജീവിതമായി. ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകൾ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദുഃഖകരമായ രഹസ്യങ്ങളിൽ 1-ാമത്തെ ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി നീ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ,
എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധ അമ്മേ, എന്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ, ശക്തമായ മധ്യസ്ഥത വഴി, മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ, ശക്തമായ മധ്യസ്ഥത വഴി, മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ, അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ, പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ, വിമല ഹൃദയത്തിന്റെ ശക്തമായ, ശക്തമായ മധ്യസ്ഥത വഴി, മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ, എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളിലാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായി ശരീരത്തിൽ നിന്ന് എന്നെ ആരുമോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു. എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ് ലീഹ തന്നെ പറ്റി വിലപിക്കുന്ന വിലാപം, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്റെ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ സാധിക്കുന്നു. ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. നമ്മൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു നൊമ്പരം തന്നെയാണ്. പുണ്യത്തിൽ ജീവിക്കാൻ നാം ആഗ്രഹിക്കുന്നു, പക്ഷേ പലപ്പോഴും നാം വീണുപോകുന്നു, നമുക്ക് സാധിക്കുന്നില്ല. ഒറ്റപ്പെട്ട മുഹൂർത്തങ്ങളിൽ ഇതുപോലെ നിലവിളിക്കാത്തവരാരുണ്ട്? നന്മ ചെയ്യാനുള്ള നമ്മളുടെ ആഗ്രഹത്തെ പുറന്തള്ളിക്കൊണ്ട് തിന്മ നമ്മളുടെ മേൽ വിജയം നേടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസിന്റെ ഈ വചനം നാം ഓർമ്മിക്കണം. അവിടെ നാം ഭയപ്പെടരുത്, ഒരു പോരാട്ടമാണ്. ലോകത്തിന്റെ പാപത്തിനെതിരെ ഉള്ള ഒരു പോരാട്ടം. ആ പോരാട്ടത്തിൽ യേശു ക്രിസ്തു നമുക്ക് വിജയം നേടിത്തന്നതാണ്. ആ വിജയം നാം ക്ലെയിം ചെയ്ത് സ്വന്തമാക്കി സാത്താനെ കീഴടക്കാൻ, ലോകത്തിന്റെ പാപത്തെ കീഴടക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഓരോ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളും നമ്മളിൽ പോരാട്ട വീര്യം വർദ്ധിപ്പിക്കണം. അതിന് വിശുദ്ധ പൗലോസിന്റെ മാതൃക സഹായകമാകും എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നാം പാപം ഉപേക്ഷിക്കുക മാത്രമല്ല, പാപത്തിൽ നിന്ന് അകന്നിരിക്കുക മാത്രമല്ല, പുണ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ
സുഹൃത സമ്പന്നമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു പിശാചിനെ നാം ഇറക്കിവിട്ട് നമ്മളുടെ ഹൃദയം വിശുദ്ധമായി അടിച്ചുവാരി സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞില്ലെങ്കിൽ, അവിടെ പുണ്യങ്ങൾ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ, ഏഴ് ദുരാത്മാക്കളെയും കൂട്ടിക്കൊണ്ട് സാത്താൻ വീണ്ടും കയറി നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കും എന്നതിൽ യാതൊരു സംശയം. അതുകൊണ്ട് ഈ ദൗർബല്യം ഒരു ശക്തിയാക്കി രൂപാന്തരപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. നമുക്ക് പട്ടിണി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ്? നാം മിച്ചം പിടിച്ച് നാം പലതും സമ്പാദിച്ചു വയ്ക്കും. ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും സാത്താൻ നമ്മെ നയിക്കുമെന്നുള്ള ഒരു ഓർമ്മ നമുക്കുള്ളപ്പോൾ നാം കോട്ട കെട്ടണം, നാം പുണ്യങ്ങൾ ആർജിക്കണം, സാത്താനെ കീഴടക്കാനുള്ള മാർഗങ്ങൾ നാം കണ്ടെത്തുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ഇച്ഛിക്കുന്നത് ചെയ്യാൻ സാധിക്കുന്നത്, ഇച്ഛിക്കുക ആത്മാവിൻ്റെ ആന്തരികമായ പ്രവൃത്തിയാണ്, എന്നാൽ പ്രവർത്തിക്കുക ശരീരത്തിൻ്റെ പ്രവൃത്തിയാണ്. പാപം വഴിയായി ആത്മാവും ശരീരവും തമ്മിൽ പൊരുത്തമില്ലാതെ വന്നു. അതാണ് ആദ്യ പാപം വഴിയായി ഉണ്ടായത്. അതിൻ്റെ പരിണതഫലമായി സംഭവിച്ചത് അതാണ്. ആദ്യ മനുഷ്യൻ ഈ പൊരുത്തത്തിലായിരുന്നു, ആത്മാവും ശരീരവും പൊരുത്തത്തിലായിരുന്നു. എന്നാൽ ഈ പൊരുത്തക്കേടുണ്ടായപ്പോൾ ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെ ശരീരം അനുസരിക്കാൻ തയ്യാറാകുന്നില്ല. അവിടെ മനുഷ്യൻ പരാജയപ്പെടാൻ ഇടയായിത്തീർന്നു. ശരീരം നിയന്ത്രിക്കുന്നതിന് ആത്മാവ് ശക്തിയില്ലാതെ വരുന്ന ആ ഒരവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ ആന്തരിക മനുഷ്യനെ നാം ബലപ്പെടുത്തണം. ശരീരത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ വിജയം നേടാൻ നമ്മുടെ ആന്തരിക മനുഷ്യനെ നാം ബലപ്പെടുത്തണം. ശരീരവും മനസ്സും ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മിസ്റ്റർ പൗലോസ് പറയും, നാം വായിച്ച് കേട്ടതാണ് 14-ാമത്തെ വചനം, റോമക്കാർക്ക് ലേഖനം 7-ാം അധ്യായം 14-ാമത്തെ വചനം: ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡീകനാണ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ ഇച്ഛിക്കുന്നതല്ല, ഞാൻ വെറുക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്ഭവപാപവും ജഡീക പാപവും നമ്മളുടെ വ്യക്തിപരമായ പാപങ്ങളും ഒന്നു ചേർന്ന് ഒരുക്കുന്ന വിനയായി നാം ഇതിനെ തിരിച്ചറിയണം. സാത്താന്റെ കെണിയായി നാം ഇതിനെ തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വചനം: മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടു. നമ്മുടെ ഭാവനയും ചിന്തയും പലപ്പോഴും ദുഷിച്ചതായിത്തീരുന്നു. ജെറമിയ 17:9: ഹൃദയം മറ്റൊന്നിനേക്കാളും കാവട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് പാപം ഒരു ബലഹീനതയായി നാം കണ്ട് നിരാശപ്പെടുകയല്ല. മതബോധന ഗ്രന്ഥം 1264-ാമത്തെ നമ്പറിൽ നാം വായിക്കുന്നു: പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. ശത്രുവില്ലെങ്കിൽ പലപ്പോഴും ഉണർവ് നാം പുലർത്തുകയില്ല. നമുക്ക് ഒരു പോരാളി ഉണ്ടെങ്കിൽ മാത്രമേ വിജയം നേടാൻ, നമുക്ക് എതിര് നിൽക്കുന്നവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ സാധിക്കുള്ളൂ, നിതാന്തമായി ജാഗ്രത പുലർത്താൻ സാധിക്കുള്ളൂ. പാപാസക്തി നമ്മിൽ കുടികൊള്ളാൻ അനുവദിച്ചിരിക്കുന്നത് നാം അതിനോട് സമരം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം നിരന്തര സമരമാണ്. അതുകൊണ്ട് അതിന് സമ്മതം നൽകാതെ യേശു ക്രിസ്തുവിന്റെ കൃപാവരത്താൽ അതിന് ധീരതയോടെ എതിർത്ത് നിൽക്കുന്നവരെ ദ്രോഹിക്കാൻ അതിന് കഴിയുകയില്ല. യഥാർത്ഥത്തിൽ നിയമാനുസൃതം മത്സരിക്കാതെ ആർക്കും കിരീടം ലഭിക്കുകയില്ല. ഇപ്പൊ കിരീടത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമായി ഈ പോരാട്ടത്തെ നാം ഏറ്റെടുക്കണം. അതാണ് നമുക്ക് വിജയം, ഉന്നതമായ കൂടുതൽ കൂടുതൽ വിജയം നേടാനത് സഹായകമാകും. അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് പറഞ്ഞത്,
പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കും, പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കും. അപ്പോൾ ഇവിടെ കൃപ വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമായി ഈ അവസരത്തെ നമുക്ക് കാണണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നാം കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ സമ്പാദിക്കും. പാപരഹിതമായ ജീവിതമല്ല നമ്മളുടെ ടാർഗറ്റ്, മറിച്ച് സുകൃത സമ്പന്നമായ ഒരു ജീവിതമാണ് എന്ന്. അതുകൊണ്ട് പുണ്യങ്ങൾ നാം പരിശീലിക്കണം, പുണ്യങ്ങൾ നാം പരിശീലിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ച ചെറിയ ചെറിയ സുഹൃതങ്ങളുണ്ട്, അല്ലെങ്കിൽ പുണ്യജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നമ്മളുടെ വേദോപദേശ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മാതാപിതാക്കളിലൂടെ ഒക്കെ നാം പഠിച്ചിട്ടുണ്ട്. പുണ്യവാന്മാരുടെ ജീവചരിത്രം നാം വായിക്കുമ്പോൾ അതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മുടെ സഹായം ആവശ്യമായിരിക്കുന്ന അനേകരിലൂടെ നമ്മളുടെ പുണ്യജീവിതം പ്രകടമാക്കാനും പോഷിപ്പിക്കാനും ആവശ്യമാകുന്ന അവസരങ്ങൾ ദൈവം തന്നെ ഒരുക്കിത്തരുന്നുണ്ട്. കണ്ണീരൊഴുക്കിക്കൊണ്ട് നിരാശ കൊണ്ട് ഒരുവൻ എന്റെ മുമ്പിൽ വരുന്നതെങ്കിൽ അവൻ നമ്മുടെ മുമ്പിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്, എന്റെ മുന്നിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആരെയും അവഗണിക്കാൻ പാടില്ല എന്ന് ഓർമ്മിക്കണം. അതുകൊണ്ട് പുണ്യങ്ങൾ പരിശീലിക്കുക. നമുക്ക് ദുരാശകളെ ഇല്ലാതാക്കാനോ സാധ്യമായ പരിപൂർണതയിൽ എത്താനോ മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കാനോ നമ്മുടെ ജീവിതം പുണ്യപൂർണമല്ലെങ്കിൽ അസാധ്യമാണ്. ഒരു സാധാരണ ജീവിതം കൊണ്ട് അത് സാധ്യമല്ല. ഈ പുണ്യപൂർണമായ ജീവിതം കൊണ്ട് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ധനവാനും ലാസറും, ധനവാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പക്ഷേ നമുക്ക് തോന്നിയെന്ന് വരാം. പക്ഷേ തന്റെ ശുശ്രൂഷ ആവശ്യമുള്ള ഒരുവനെ അവന്റെ വീട്ടു പടിക്കൽ കൊണ്ടുനിന്ന് എത്തിച്ചത് ദൈവമാണ്. അവനെ സഹായിക്കുന്നതിലൂടെ ധനവാൻ സുഹൃദത്തിൽ വളരാനും സ്വർഗം നേടാനുമുള്ള വഴി ദൈവം തന്നെ നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ലാസറന്മാരെ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ ചുറ്റുപാടും നമുക്കുണ്ട്. അപ്പൊ ദൈവ കൽപ്പനകൾ പാലിച്ച ധനികനായ യുവാവ്, അവൻ നീതിമാനാണെന്ന് പക്ഷേ നാം പറയും. പക്ഷേ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ തയ്യാറാകാഞ്ഞത് കൊണ്ട് അവൻ ദുഃഖിതനായി മടങ്ങി. ഈ കൽപ്പനകൾ, യാന്ത്രികമായി കൽപ്പനകൾ പാലിച്ചു എന്നുള്ളിടത്ത് നമ്മുടെ ആത്മീയത പൂർണ്ണമാകുന്നില്ല. ആത്മീയത പോഷിപ്പിക്കപ്പെടുന്നത് നമ്മളുടെ കാരുണ്യ ശുശ്രൂഷകളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നവർ കാരുണ്യ ശുശ്രൂഷകളിൽ പങ്കാളികളാണ്. ദൈവം തന്നിരിക്കുന്ന ഏത് തരത്തിലുള്ള നന്മകളായാലും മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിക്കൽ പതിയിരിക്കുന്നു എന്ന് ഓർമ്മിക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുകയാണ്, നീ അതിനെ കീഴടക്കണം. നമ്മള് സുരക്ഷിതമെന്ന് തോന്നുന്ന ഏത് അന്തരീക്ഷത്തിലും നാം ഓർമ്മിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മെ വീഴ്ത്താൻ വേണ്ടി പാപം പതിയിരിപ്പുണ്ട്, പാപം പതിയിരിപ്പുണ്ട്. അത് വ്യക്തികളിലൂടെയായാലും പ്രസ്ഥാനങ്ങളിലൂടെയായാലും നമുക്ക് വരുന്ന വ്യക്തിപരമോ നമ്മുടെ ഏകാന്തമായ അനുഭവങ്ങളിലൂടെയായാലും ഒക്കെ നാം ഈ പാപത്തിന്റെ കടന്നുവരവിനുള്ള പഴുതുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആ പഴുതുകൾ നാം അടയ്ക്കുകയും ചെയ്യണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിക്കുക. യാക്കോബിന്റെ ലേഖനം 4:17 ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നവൻ പാപമാണ് ചെയ്യുന്നത്, പാപാവസ്ഥയിലാകാനിടയായിത്തീരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായ പുണ്യങ്ങൾ, അത് നമുക്ക് നാച്ചുറൽ വിർച്യൂസ്, അത് നിരന്തരമായ ആവർത്തനം വഴിയായി നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം അതിസ്വാഭാവികമായ പുണ്യങ്ങൾ, അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മുടെ യോഗ്യതയും ഒരു യോഗ്യതയും പരിഗണിക്കാതെയാണ് ഈ വരപ്രസാദം നമ്മിലേക്ക് പകർന്നു തരുന്നത്. നിവേശിത പുണ്യങ്ങൾ ദൈവം ദാനമായി നൽകുന്നവയാണെങ്കിലും നമ്മുടെ പരിശ്രമം മൂലം അവ വളർന്ന് വികസിക്കുന്നതാണ്. അതുകൊണ്ട് വിവേകത്തോടെ നാം പ്രവർത്തിക്കണം. ഇവിടെ എല്ലാറ്റിനും നന്മ പ്രതീക്ഷിക്കുന്ന, നമ്മ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സഹായകമാകണം. എപ്പോഴും നീതിയുടെ പക്ഷം നിൽക്കണം.
ദൈവത്തോടുള്ള നീതി, മനുഷ്യരോടുള്ള നീതി, അതുപോലെ തന്നെ സ്ഥൈര്യം. അത് രോഗമായാലും ക്ലേശമായാലും അപമാനമായാലും ധനനഷ്ടമായാലും അവിടെയെല്ലാം സഹിച്ച് നമുക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം. വിശ്വാസം ഉപേക്ഷിക്കാതെ, ദൈവത്തോടുള്ള ബന്ധം ഉപേക്ഷിക്കാതെ, സഹോദരങ്ങളോടുള്ള ബന്ധം ഉപേക്ഷിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കണം. അതാണ് ഈ നിവേശിത പുണ്യങ്ങൾ. ആ പുണ്യങ്ങളെ നമ്മൾ പോഷിപ്പിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സാത്താന് കടന്നു വരാനുള്ള വാതിലുകളൊക്കെ അടയ്ക്കപ്പെടാൻ ഇടയായിത്തീരുമെന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതിന് ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ അമ്മയാണ്. ഏറ്റവും വലിയ സംരക്ഷണം പരിശുദ്ധ അമ്മയിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. വിമല ഹൃദയ പ്രതിഷ്ഠപരി, തിന്മയുടെ എല്ലാ വാതിലുകളും നമുക്ക് അടഞ്ഞു കിട്ടും. സുരക്ഷിതമായ ഒരിടത്ത് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പരിശുദ്ധ അമ്മ യേശുവിന് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ യേശുവിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിനുള്ള വാതിലുകൾ പരിശുദ്ധ അമ്മ തുറന്നു തരും. ലാസറിന്റെ സഹോദരി ഈശോയെ കല്ലറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതുപോലെ പരിശുദ്ധ അമ്മ യേശുവിനെയും കൂട്ടിക്കൊണ്ട് നമ്മളുടെ ജീർണതകളിലേക്ക് വരും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, മീൻ കിട്ടിയില്ല എന്ന് ഏറ്റുപറഞ്ഞ് യേശുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ശിഷ്യന്മാരെ പോലെ നമുക്ക് യേശുവിന് നമ്മിലേക്ക് കടന്നു വരാനുള്ള വാതിലുകൾ തുറക്കണം. കാനായിൽ രക്ഷാകരമായ സമയത്തേക്ക് യേശുവിനെ ഒരുക്കി അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രവേശനമുണ്ട്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന്റെ ദയനീയാവസ്ഥയിലേക്ക് യേശുവിനെ ക്ഷണിച്ചു. നമ്മുടെ ദയനീയാവസ്ഥകളിലേക്ക് പരിശുദ്ധ അമ്മ യേശുവിനെ ക്ഷണിച്ചുകൊണ്ടുവരും. നമ്മളുടെ ദുരവസ്ഥകളിൽ പരിശുദ്ധ അമ്മ നമ്മെ കൈപിടിച്ച് നടത്തുക മാത്രമല്ല, യേശു ക്രിസ്തുവിനെ കൈപിടിച്ച് ഈ ദുരവസ്ഥകളിലേക്ക് അമ്മ കൊണ്ടുവരും. അമ്മയ്ക്ക് സമർപ്പിച്ചാലേ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, അമ്മ ക്ഷണിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അമ്മയെ കൂടാതെ ആ കുടുംബത്തിനൊരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. അതാണ് പരിശുദ്ധ അമ്മയവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അമ്മ നമ്മളോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കുക. സാത്താൻ കടന്നു വരുന്ന എല്ലാ വാതിലുകളും അമ്മ ഭദ്രമാക്കി അടയ്ക്കും. നമ്മിലേക്ക് യേശുവിന് കടന്നു വരാൻ, എന്റെ ജീർണതകളിലേക്ക് യേശുവിന് കടന്നു വരുവാനുള്ള വഴികൾ അമ്മ തുറന്നിട്ടുകൊണ്ട് മകനെയും കൂട്ടിക്കൊണ്ട് അമ്മ എന്റെ ജീവിതത്തിൽ വന്ന് എന്നിൽ വന്ന് പാർക്കും. യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തോട് എന്റെ ഹൃദയം ഒന്നു ചേരുകയും ചെയ്യും എന്ന് നമുക്ക് ഓർമ്മിക്കാം. ഇതാണ് സൗഭാഗ്യകരമായ അവസ്ഥ. ഏത് പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും ഏത് ദുർഭഗാവസ്ഥയെയും പരാജയപ്പെടുത്താനും കീഴ്പ്പെടുത്താനും ഈ ഒരു ഐക്യമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിന് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമുക്കോരോരുത്തർക്കും അഭയം തേടാം. പ്രിയപ്പെട്ടവരെ, അതിന് തടസ്സമായി നിൽക്കുന്ന തിന്മയുടെ എല്ലാ ശക്തികളും, നിങ്ങളെ ഒരുപക്ഷെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന എല്ലാ നിരാശയിൽ നിന്നും നിങ്ങൾ മോചിതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ.
കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടില തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയിലെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്താനുകരണം പുസ്തകം 2:5. ആത്മപരിശോധന. നാം നമ്മിൽ തന്നെ കണക്കിലേറെ ആശ്രയിക്കരുത്. പലപ്പോഴും നമുക്ക് ദൈവപ്രസാദവും വിവേകവുമില്ല. നമ്മിലുള്ള വെളിച്ചം തുച്ഛമാണ്. അത് നമ്മുടെ ഉദാസീനതയാൽ വേഗം നഷ്ടപ്പെടുത്തുന്നു. ആന്തരികമായി നമ്മുടെ അന്ധത എത്രമാത്രമെന്ന് സാധാരണയായി നാം നിനയ്ക്കാറില്ല. നാം പലപ്പോഴും തെറ്റു ചെയ്യുന്നു. അത് പോരാഞ്ഞിട്ട് ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ടുമിരിക്കുന്നു. ദുരാശകൾ പലപ്പോഴും നമ്മെ വ്യതിചലിപ്പിക്കുന്നുണ്ട്. നാം അതിനെ തീക്ഷ്ണതയായി വീക്ഷിക്കുന്നു. അന്യരിലുള്ള നിസാര കുറ്റങ്ങൾ നാം കാണുന്നു. എന്നാൽ നമ്മിലുള്ള വലിയ കുറ്റങ്ങൾ നാം ഗൗനിക്കുന്നില്ല. അന്യരിൽ നിന്ന് നാം അനുഭവിക്കുന്ന അനർത്ഥങ്ങൾ എന്തെല്ലാമെന്ന് അതിവേഗം മനസ്സിലാക്കി അവയെപ്പറ്റി ചിന്തിക്കുന്നു. എന്നാൽ നാം മൂലം അന്യർ സഹിക്കുന്ന അനർത്ഥങ്ങൾ നാം ചിന്തിക്കുന്നതേയില്ല. സ്വന്തം കാര്യങ്ങളെപ്പറ്റി നന്നായും പൂർണ്ണമായും ചിന്തിക്കുന്നവൻ അന്യരെ അതികഠിനമായി വിധിക്കേയില്ല. ആന്തരിക മനുഷ്യൻ സർവകാര്യങ്ങൾക്കും ഉപരിയായി തൻ്റെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു. തന്നെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുന്നവൻ അന്യരെപ്പറ്റി മൗനം ദീക്ഷിക്കുകയേയുള്ളൂ. അന്യരെ സംബന്ധിക്കുന്നവയൊക്കെ
മൗനത്തിൽ തള്ളിവിട്ട് നിന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കാത്ത പക്ഷം നീ ഒരിക്കലും ഭക്തനോ ആധ്യാത്മിക മനുഷ്യനോ ആയിത്തീരുകയില്ല. നിന്റെ ശ്രദ്ധ മുഴുവനും നിന്നിലും ദൈവത്തിലും കേന്ദ്രീകൃതമാണെങ്കിൽ നിനക്ക് പുറമേയുള്ളവ നിന്നെ ഒട്ടും ഇളക്കാനിടയില്ല. എന്നാൽ നിന്നെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ ചിന്തിച്ചിരുന്നാൽ നിനക്ക് എന്തു പ്രയോജനം? പൂർണമായ സമാധാനവും യഥാർത്ഥമായ ഐക്യവും ഉണ്ടാകണമെങ്കിൽ സമസ്തവും ഉപേക്ഷിച്ച് നിന്റെ നേത്രങ്ങളെ നിന്റെ നേർക്കു തന്നെ തിരിക്കുക. സകല ഭൗതിക താൽപ്പര്യങ്ങളിലും നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിനക്ക് പുണ്യാഭിവൃദ്ധിയുണ്ടാകും. വല്ല ലൗകിക വസ്തുക്കളിലേക്കും നിന്റെ ശ്രദ്ധ തിരിഞ്ഞുപോയാൽ നിനക്ക് വലിയ വീഴ്ചയുണ്ടാകും. ദൈവമോ ദിവ്യമോ അല്ലാതെ മറ്റെന്തെങ്കിലും വലുതോ ശ്രേഷ്ഠമോ മധുരമോ പ്രിയംകരമോ ആയി നിനക്കുണ്ടാകരുത്. സൃഷ്ടവസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളെല്ലാം വ്യർത്ഥമാണെന്ന് കരുതിക്കൊള്ളുക. ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാവ് ദൈവത്തിന് താഴെയുള്ള സർവത്തെയും വെറുക്കുന്നു. നിത്യനും അപരിമേയനും സർവവ്യാപിയുമായ ദൈവം മാത്രമാണ് ആത്മാവിൻ്റെ ആശ്വാസവും ഹൃദയത്തിൻ്റെ പരമാർത്ഥമായ ആനന്ദവും. കർത്താവായ യേശുവേ, ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുന്നതും ഇച്ഛിക്ക് നന്മ ചെയ്യാൻ പറ്റാത്തതുമായ എൻ്റെ ദുർഭാഗ്യാവസ്ഥ അങ്ങേ സന്നിധിയിൽ ഞാൻ വേദനയോടെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ ദുർഭഗനായ മനുഷ്യനാണെങ്കിലും അങ്ങയ്ക്ക് എന്നെ പൂർണ്ണമായി മോചിപ്പിക്കാനാകും എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. വരപ്രസാദ പൂർണ്ണയായ മറിയത്തിൻ്റെ സഹായത്താൽ ദിവ്യനാഥ, ഇച്ഛിക്കാതെ തിന്മ ചെയ്തു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഇച്ഛിക്ക് നന്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എന്നെ മോചിപ്പിക്കണമേ. സകലവിധ പാപസ്വഭാവങ്ങളിൽ നിന്നും മോചിതമായി വിശ്വാസം, ശരണം, ഉപബി എന്നീ ദൈവിക സുകൃതങ്ങളിൽ വളരാൻ ദൈവമാതാവിൻ്റെ സംരക്ഷണം എനിക്ക് നൽകണമേ. വിവേകം, നീതി, സ്ഥൈര്യം, മിതത്വം എന്നീ സന്മാർഗിക പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള കൃപയ്ക്കായി അമ്മയുടെ സഹായം ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. പുണ്യപൂർണമായ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെല്ലാവരും മോചിതരായി തീരട്ടെ. സാത്താൻ ഒരുക്കുന്ന എല്ലാ കെണികളെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താൽ നീക്കിക്കളയട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധരുഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയും സംരക്ഷണവും മാലാഖമാരുടെ കാവലും എന്റെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആ